എൻ്റെ പേര് രജിത മധു. ഞാൻ നാടകരംഗത്തേക്ക് വന്നിട്ട് 31 വർഷമായി. 1982 കാലഘട്ടങ്ങളിലാണ് ഞാൻ നാടകരംഗത്തേക്ക് വന്നത്. നാടകത്തെ ഇന്ന് കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം 1943 കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നത്. അതിലൊരാളാണ് അബൂബക്കർ. ആ അബൂബക്കറിൻ്റെ അമ്മയായി ഇന്ന് കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും വിദേശത്തായാലും ഈ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം, സമര ചരിത്രം എന്നിലൂടെ ഇന്നത്തെ തലമുറക്ക് ഒരു പാഠമായി അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഒരു നല്ലൊരു സ്പർശമായി മാറാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. അത് ഒരു രാഷ്ട്രീയ ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ജീവ കലാകേന്ദ്രം ഇപ്പോൾ തുടങ്ങാനിരിക്കുന്ന 22-ന് തുടങ്ങാനിരിക്കുന്ന നാടകോത്സവം, അത് ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ആ ഒരു നാടകോത്സവത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. കാരണം തുടർച്ചയായിട്ട് 3, 4 അല്ലെങ്കിൽ 5 നാടകങ്ങൾ കാണാൻ പറ്റും എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത് നടത്തുന്ന അതിലെ സംഘാടകർക്കും പ്രവർത്തകർക്കും വളരെ വലിയ അഭിനന്ദനങ്ങളാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ കൊടുക്കുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ തളിപ്പറമ്പിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊഫഷണൽ നാടക മത്സരം നടത്തുന്നത്. അത് നടത്താൻ മുന്നോട്ട് വന്ന ജീവ കലാകേന്ദ്രത്തിന് പ്രത്യേക അഭിവാദനങ്ങൾ തന്നെ അർപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇതിനു മുൻപ് പ്രൊഫഷണൽ നാടക മത്സരം തളിപ്പറമ്പിൽ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് മുന്നോട്ട് വന്ന അതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു.